പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനവും അതൃപ്തിയും ഒക്കെ രേഖപ്പെടുത്തിയ ഒരാളായിരുന്നു ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന രഘുറാം രാജൻ നിർമ്മല സീതാരാമനെ അടക്കം ധനകാര്യ വിഷയങ്ങളിൽ രൂക്ഷമായി വിമർശിക്കുന്ന കാഴ്ചയാണ് രാജ്യം അടുത്തിടെ വരെ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം ശരിയായ രീതിയിലല്ല പോകുന്നതെന്നും ഇന്ത്യയുടെ പോക്ക് വളരെ ഗുരുതരമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വയ്ക്കും എന്നൊക്കെയായിരുന്നു രഘുറാം രാജിന്റെ അന്നത്തെ കണ്ടുപിടുത്തം ഇപ്പോൾ അതെല്ലാം വിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നിലപാടുകളെ അഭിനന്ദിച്ചിരിക്കുന്നു നിർമ്മല സീതാരാമൻ എന്ന രാജ്യത്തെ ധനകാര്യം വ്യക്തമായി അറിയാവുന്ന ഒരു വനിതയുടെ കൈകളിലായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തന്നെ സുരക്ഷിതമായി ഏൽപ്പിച്ചത് സാമ്പത്തിക ശാസ്ത്രത്തിൽ അഗ്രഗണ്യായിരുന്ന നിർമ്മല സീതാരാമന് ഭാരതത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വൻ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനകാര്യ വകുപ്പ് നിർമ്മല സീതാരാമനെ ഏൽപ്പിച്ചത് ഒടുവിൽ അത് രഘുറാം രാജിന് സമ്മതിക്കേണ്ടി വന്നു ഇന്ത്യയുടെ അടിസ്ഥാന വികസനം കഴിഞ്ഞ പത്ത് വർഷത്തിൽ വളരെ മികച്ചതാണെന്നാണ് രഘുനരാജൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതായത് സാമ്പത്തികം മുതൽ ഇന്ത്യ എടുത്ത ഓരോ തീരുമാനവും ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് വ്യക്തം കോൺഗ്രസിനെ സ്വതിച്ചുപാടുന്ന രഘുറൻ എപ്പോഴും ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു കോൺഗ്രസിനോടൊരു ചായവുമുണ്ടായിരുന്നു ഭാരത് ജോഡോ യാത്രയിൽ മുഴുന്നീളം രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന മുൻ റിസർവ് ബാങ്ക് ഗവർണർ എന്ന പേരുമെടുത്തിരുന്നു രഘുറൻ രാജൻ ഇപ്പോഴിതാ ഇതാദ്യമായി നരേന്ദ്രമോദി ഭരണം ഗംഭീരമെന്ന് രഘുറാം രാജൻ പറഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരത്തിന്റെ അരുമ ശിഷ്യനും സാമ്പത്തിക വിദഗ്ധനുമായി രഘുറാം രാജൻ കഴിഞ്ഞ പത്ത് വർഷമായി മോദിയും മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെയും സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനാണിപ്പോൾ അവസാനമായത് ഇത്രയും വർഷം കുറ്റം പറഞ്ഞിട്ട് പെട്ടെന്ന് ബിജെപിയെ സ്തുതിക്കാൻ കാരണമെന്തെന്ന് ചോദിച്ചാൽ ബി ജെ പിയിലേക്ക് ചേരാൻ തീരുമാനിച്ചു എന്നത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷരുടെ വിശകലനം പ്രതിപക്ഷമായ കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല സാമ്പത്തികമായി ഒരു വളർച്ചയും അവർക്ക് ഉണ്ടാക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് രഹ്റാൻ രാജൻ ഇപ്പോൾ ബി ജെ പിയുടെ പക്ഷത്തേക്ക് ചായുന്നത് നേരത്തെ സേവന രംഗത്ത് കത്ത് ഇന്ത്യയെ ഉൽപ്പാദന രംഗത്ത് കൂടി ശക്തമാക്കാൻ നരേന്ദ്രമോദി എടുത്ത ഓരോരോ തീരുമാനങ്ങളിൽ രഹ്റാൻ രാജൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു അതിനുശേഷമാണ് വൻകിട വിദേശ കമ്പനികൾ രാജ്യത്തേക്ക് വന്ന് വ്യവസായങ്ങൾ ആരംഭിച്ചതും ആപ്പിൾ കമ്പനി ഐഫോൺ ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിച്ച് ഏറെ വിജയം കണ്ടെത്തുകയും ചെയ്തു സബി കണ്ടക്ടറുകളടക്കം നിർമ്മിക്കുന്ന പ്ലാന്റുകളും വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വ്യാപകമായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ നല്ല മാറ്റങ്ങളാണെന്ന് കണ്ടിട്ടാണ് രഘുനാൻ രാജനിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും സ്തുതിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്